നമ്മളിന്ന് റീക്രിയേഷൻ ചെയ്യാൻ പോകുന്ന മത്സരം മലിന സാറും അതുപോലെ തന്നെ അൽഷബാബും ഏറ്റുമുട്ടിയ ഒരു മികച്ച മത്സരം തന്നെയാണ്. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിയ ക്രിസ്ത്യാനോ ഒരിക്കൽ കൂടെ സൗദി പ്രോമിയർ ലീഗിൽ തൻ്റെ വീര്യം അറിയിച്ച ഒരു മത്സരം തന്നെയാണ്. അതെ അതെ, സാന്റിയോ ബാനയുടെയും ക്രിസ്ത്യാനോയുടെയും കോംബോ എങ്ങനെയാണ് അൽനസറിൽ ഉപകാരപ്രദമാകുന്നത് എന്നും കൂടി കാണിച്ച ഒരു മത്സരം തന്നെയാണത്. അതെ, ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തുന്ന ആ മത്സരത്തിലേക്ക് ഇരു ടീമുകളും വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ കളിക്കാനിറങ്ങുന്നു. എതിർ ടീമിൻ്റെ ലക്ഷ്യോടെയാണ് കളി ആരംഭിക്കുന്നത്. കളി ആരംഭിച്ചതും ആദ്യം തന്നെ ക്രിസ്ത്യാനോയിൽ നിന്നും കിട്ടിയ പാസുമായി ഇവിടെ സാധ്യമേന ബോളുമായി കുതിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ അപകടമൊന്നും അവിടെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ അൽഷബാബിൻ്റെ ഒരു മുന്നേറ്റം കാണാം. അൽനസാർ പോസ്റ്റിൽ വലിയ അപകടം തന്നെയാണ് അവർ സൃഷ്ടിക്കുന്നതെങ്കിൽ പോലും അപ്പോഴേക്കും അവിടെ ഒരു ഓഫ് സൈഡ് വിസിൽ മുഴങ്ങിയിരുന്നു. അങ്ങനെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ വീണ്ടും അൽനസാർ താരത്തിൽ നിന്നും ഒരു ക്രോസ് വരുന്നു, പക്ഷെ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ മറ്റ് താരങ്ങൾക്ക് കഴിയുന്നില്ല. വീണ്ടും കളി ആരംഭിക്കുകയാണ്. ഇവിടെ വീണ്ടും അൽനസാർ താരത്തിൽ നിന്നും ഒരു ലോങ് റേഞ്ചർ കാണാം, പക്ഷെ അൽഷബാബ് ഗോൾ കീപ്പറെ അടുത്ത കയറ്റുന്നു. തിരിച്ചു കിട്ടിയ പന്ത് അൽനസാർ താരം ഷോട്ട് എടുത്തപ്പോങ്കിൽ പോലും അതും ലക്ഷ്യം കാണുന്നില്ല. അങ്ങനെ വീണ്ടും അവിടെയൊന്നും തോൽവി വിട്ടുകൊടുക്കാതെ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ അൽനസാർ താരം ബോളുമായി ഒന്നൊരു ക്രോസ് നിൽക്കുന്നു, പക്ഷെ അത് അൽഷബാബ് താരത്തിൻ്റെ കയ്യിൽ തട്ടിയതിൻ്റെ പേരിൽ ഒരു പെനാൾട്ടിക്ക് വേണ്ടി അവിടെ അൽനസാർ താരങ്ങൾ അപ്പീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ആദ്യം പെനാൾട്ടി അനുവദിക്കാൻ വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് വാറ് നോക്കിക്കൊണ്ട് റെഫറി അവിടെ പെനാൾട്ടി അനുവദിക്കുകയാണ്. കിക്ക് കൊടുക്കുന്നത് ക്രിസ്ത്യാനോ തന്നെ. ക്രിസ്ത്യാനോയുടെ കാലിൽ നിന്നും മികച്ചൊരു ഷോട്ട്. അതെ, ക്രിസ്ത്യാനോ വീണ്ടും തൻ്റെ ശക്തി അറിയിച്ചുകൊണ്ട് ആ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. അൽനസാർ 1-0. അങ്ങനെ ആ മത്സരത്തിൽ ആദ്യ ഗോൾ അൽനസാർ നേടിയിരിക്കുകയാണ്. അതും അവരുടെ നായകനായ ക്രിസ്ത്യാനോയിലൂടെ. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ വീണ്ടും അൽനസാറിന് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നുണ്ട്. അതും നേരെയെത്തുന്നത് ക്രിസ്ത്യാനോയിലേക്ക് തന്നെയാണ്. ക്രിസ്ത്യാനോ അതും ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ഒരു നിമിഷത്തേക്ക് അൽനസാർ ആരാധകരെല്ലാവരും ആവേശപ്പെട്ട ഒരു നിമിഷമായിരുന്നു. അതെ അതെ, അൽനസാർ ആരാധകരെല്ലാവരും രോമാഞ്ചത്തോടെ നോക്കി കണ്ട നിമിഷം. പക്ഷേ ഹെഡ് ചെയ്യുന്നതിന് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ എതിർ ടീം താരത്തെ ഫൗൾ ചെയ്തു എന്ന പേരിൽ അവിടെ ആ ഗോൾ അനുവദിക്കുന്നില്ല. അങ്ങനെ ക്രിസ്ത്യാനോ നേടിയ ആ ഗോൾ ഇത് അവിടെ അനുവദിക്കാതെ പോകുന്നു. അങ്ങനെ ക്രിസ്ത്യാനോക്ക് വീണ്ടും വിമർശനങ്ങൾ വരികയാണ്. അതിനുശേഷം ഇവിടെ വീണ്ടും അൽനസാറിൻ്റെ മറ്റൊരു മുന്നേറ്റം കാണാം. വീണ്ടും ക്രിസ്ത്യാനോയെ തേടിക്കൊണ്ട് ഒരു ബോൾ വരുന്നു, പക്ഷേ ക്രിസ്ത്യാനോക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ വീണ്ടും അൽനസാർ താരത്തിൽ നിന്നും ക്രിസ്ത്യാനോയിലേക്ക് ബോൾ പോകുന്നു. അൽനസാർ താരം ക്രിസ്ത്യാനോ അതെടുത്തുകൊണ്ട് പോസ്റ്റിലേക്ക് മികച്ചൊരു കുതിപ്പ് തന്നെ നടത്തുന്നു. പക്ഷെ എതിർ ടീം താരങ്ങൾ അവിടെയും അയാളെ ഫോൾ ചെയ്തിടുക തന്നെയാണ്. അതെ, വീണ്ടും ഒരിക്കൽ കൂടി പെനാൾട്ടി ഫ്രം അൽനസാർ. കിക്ക് എടുക്കുന്നത് വീണ്ടും ക്രിസ്ത്യാനോ തന്നെ. ക്രിസ്ത്യാനോ അതും ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അതെ, ഫുട്ബോൾ പ്രേമികളെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഇതാ ആ മത്സരത്തിലെ രണ്ടാമത്തെ ഗോളും അൽനസാർ നേടിയിരിക്കുന്നു. അവർക്ക് വേണ്ടി രണ്ട് ഗോളുകൾ നേടിയിരിക്കുന്നതും ക്രിസ്ത്യാനോ എന്ന അവരുടെ രാജാവ് തന്നെയാണ്. ഇവിടെ അതിനുശേഷം അൽനസാറിൻ്റെ മറ്റൊരു മുന്നേറ്റം കാണാം. അൽനസാർ താരത്തിൽ നിന്നും ക്രിസ്ത്യാനോയിലേക്ക്. ക്രിസ്ത്യാനോയുടെ ഒരു വൺ ടച്ച് പാസ്, മികച്ചൊരു പാസ് തന്നെയാണ് ക്രിസ്ത്യാനോയിൽ നിന്ന് നമ്മൾ കാണുന്നത്. അതെ, അത് ആരെ എത്തുന്നു? സാദിയോ മാനയിലേക്ക്. സാദിയോ മാനയുടെയും ഒരു വൺ ടച്ച് ഷോട്ട്, അത് ലക്ഷ്യം കാണുന്നു. അതെ, മികച്ചൊരു ഗെയിം പ്ലാനിലൂടെ ഇതാ അൽനസാർ ആ മത്സരത്തിലെ മൂന്നാമത്തെ ഗോളും നേടിയിരിക്കുന്നു. അവർക്ക് വേണ്ടി മൂന്നാമത്തെ ഗോൾ നേടിയിരിക്കുന്നത് അവരുടെ പുതിയ താരമായ സാദിയോ മാനെയാണ്. ക്രിസ്ത്യാനോയുടെയും സാദിയോ മാനെയുടെയും മികച്ചൊരു അവസരം മുന്നേറ്റം തന്നെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ മത്സരം 3-0 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെയും തങ്ങളുടെ ആക്രമണം നിർത്താതെ അൽനസാർ ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. ഇവിടെ പിന്നീട് സാദിയോ മാനെയും അൽഷബാബ് താരവും തമ്മിലുള്ള ഒരു സംഘർഷം നമുക്ക് കാണാം. ഇവിടെ അതിനുശേഷം അൽഷബാബിൻ്റെ ഒരു മുന്നേറ്റം കാണാം. അൽനസാർ ആരാധകരെ ഒന്നടക്കം ശ്വാസം അടുപ്പിക്കി പിടിച്ച ഒരു മുന്നേറ്റമായിരുന്നു അത്. പക്ഷെ അത് ലക്ഷ്യം കാണുന്നില്ല. അതിനുശേഷം ഇവിടെ വീണ്ടും അൽനസാറിൻ്റെ മറ്റൊരു മുന്നേറ്റമാണ്. അൽനസാർ താരത്തിന് ബോൾ ലഭിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതും ലക്ഷ്യം കാണുന്നില്ല. അങ്ങനെ ഒരുപാട് മുന്നേറ്റങ്ങൾ വീണ്ടും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇരു ടീമുകളും. അങ്ങനെ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോഴും മത്സരത്തെ 3-0 എന്ന സ്കോർ വിജയിച്ച് നിൽക്കുന്നത് അൽനസാർ തന്നെയാണ്. രണ്ടാം പകുതിയും അൽനസാറിൻ്റെ ടച്ചോടെയാണ് കളി ആരംഭിക്കുന്നത്. കളി ആരംഭിച്ച് പതിവ് മുടങ്ങാതെ ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഇവിടെ ക്രിസ്ത്യാനോ തേടിക്കൊണ്ട് ഒരു പാസ് വരുന്നു. ക്രിസ്ത്യാനോ അത് ജസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് ഒരു ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും എതിർ ടീം ഗോൾ കീപ്പർ വളരെ മികച്ച രീതിയിൽ തന്നെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അത് യേശുയുടെ വീട് മല്ലസാർ താരത്തിൽ നിന്നും ഒരു ലോങ് റേഞ്ച് ആർക്കാണ്. പക്ഷെ അതെല്ലാം മത്സ്യബോബ് താരങ്ങൾ തടഞ്ഞിട്ട് കൊണ്ടേയിരിക്കുന്നു. അത് യേശുയുടെ ക്രിസ്ത്യാനോയിലൂടെ ഒരു ഷോട്ട് നമുക്ക് കാണാം. മികച്ചൊരു അവസരമാണ് ക്രിസ്ത്യാനോ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതും ഒരു ഗോൾ കീക്കിൽ തന്നെയാണ് കലാശിക്കുന്നത്. വീണ്ടും വീണ്ടും മല്ലസാർ ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. മൂന്ന് ഗോളിലൊന്നും നിർത്താതെ വീണ്ടും ഗോൾ എന്ന ലക്ഷ്യവുമായി ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതും ലക്ഷ്യം കാണുന്നില്ല. അത് യേശു ഇവിടെ അൽനസാറിന് അനുകൂലമായ ഒരു പെനാൾട്ടി ലഭിക്കുന്നു. അതെ, അൽനസാർ താരം പെനാൾട്ടി എടുക്കുന്നു. ക്രിസ്ത്യാനോ അല്ല അതെടുക്കുന്നത്, അൽനസാറിന്റെ മറ്റൊരു താരമാണ്. പക്ഷേ അയാൾക്ക് പിഎവ് സംഭവിക്കുന്നു, അയാൾക്കത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ തിരികെ എത്തുന്ന പന്ത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതും ലക്ഷ്യവും കാണുന്നില്ല. അങ്ങനെ വീണ്ടും കളി ആരംഭിക്കുന്നു. ഇവിടെ വീണ്ടും സാധ്യമായ ഇവിടെ വീണ്ടും ഒരു മുന്നേറ്റം നമുക്ക് കാണാം. അതെ, അൽനസാർ താരത്തിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. അത് എതിർ ടീമിന്റെ കാലിൽ തട്ടിക്കൊണ്ട് എതിർ ടീം ഗോൾ കീപ്പറിന്റെ കാലിലും തട്ടിക്കൊണ്ട് അത് സാദിയോ മേനിലേക്ക് വരുന്നു. സാദിയോ മേന അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ പോകും നോക്കുന്നുണ്ടെങ്കിൽ പോലും അത് പോസ്റ്റിൽ തട്ടി വരുന്നു. അപ്പോഴേക്കും അവിടെ ഓഫ് സർവീസിലും ഉയർന്നിരുന്നു. അതിനുശേഷം വീണ്ടും അൽനസാറിന് മറ്റൊരു മുന്നേറ്റം കാണാം. വീണ്ടും ക്രിസ്ത്യാനോക്ക് ഒരു സുവർണ അവസരം ലഭിക്കുന്നു. അതും ക്രിസ്ത്യാനോ റൊണാൾഡ് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴേക്കും അവിടെയും ഓഫ് സർവീസിലും ഉയങ്ങുകയാണ്. അതെ, ആ മത്സരത്തിൽ ഇപ്പോഴേക്കും ക്രിസ്ത്യാനോ 4 ഗോളുകൾ നേടിയിരിക്കുന്നു. ഒരു ഗോൾ ഫോളിന്റെ പേരിലും ഇപ്പോൾ ഒരു ഗോൾ ഓഫ് സൈഡിന്റെ പേരിൽ നിഷേധിച്ചു. മറ്റു 2 ഗോളുകൾ മാത്രം അവശേഷിക്കുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുകയാണ്. ഇവിടെ വീണ്ടും അൽഷബാബിന് മികച്ചൊരു സുവർണ അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതും ലക്ഷ്യം കാണുന്നില്ല. അങ്ങനെ വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ വീണ്ടും അൽനസാറിന്റെ മറ്റൊരു മുന്നേറ്റം നമുക്ക് കാണാം. അതെ, അൽനസാർ താരത്തിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. അത് ക്രിസ്ത്യാനോയുടെ മികച്ചൊരു ഹെഡർ, എന്നാൽ നിർഭാഗ്യമെന്നോണം അത് പോസ്റ്റിൽ തട്ടിക്കൊണ്ട് തിരികെ വരുന്നു. അതെ, അൽനസാർ താരം ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് ആ മത്സരത്തിലെ 4-ാമത്തെ ഗോളും അൽനസാർ നേടുന്നു. അതെ, ക്രിസ്ത്യാനോയുടെ മികച്ചൊരു ഹെഡറാണ് നമ്മൾ കണ്ടത്. പക്ഷേ അത് ലക്ഷ്യം കണ്ടില്ലെങ്കിൽ പോലും ഇത് അത് അൽനസാറിന്റെ മറ്റൊരു താരം അത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് മത്സരത്തെ വീണ്ടും ലീഡ് ഉയർത്തുകയാണ്. അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ അൽഷബാബ് നീൽ, അൽനസാർ ഫോർ.